ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എൽ ഡി സി മെയിൻ എക്സാമിൻ്റെ സിലബസിനെ ആസ്പദമാക്കി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആരംഭിക്കാം. അന്തരീക്ഷത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജനാണ്. അന്തരീക്ഷ വായുവിൽ 20.95% ഓക്സിജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. 78% നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഉള്ളത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ്? ആർഗൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗണാണ്. സാധാരണ കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിൻ്റെ അളവ് എത്രയാണ്? 35 g/L. അതായത് ഒരു ലിറ്റർ കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിൻ്റെ അളവ് 35 g ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? 15 കോടി കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം 15 കോടി കിലോമീറ്റർ ആണ്. ഒരു സോളാർ ദിനം എന്നാൽ എന്താണ്? ദിവസത്തിൻ്റെ നട്ടുച്ച മുതൽ അടുത്ത ദിവസത്തിൻ്റെ നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം. ദിവസത്തിൻ്റെ നട്ടുച്ച മുതൽ അടുത്ത ദിവസത്തിൻ്റെ നട്ടുച്ച വരെയുള്ള സമയമാണ് സോളാർ ദിനം എന്നറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസാണ്. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നങ്ങൾ എന്നറിയപ്പെടുന്നത്. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. യന്ത്രഭാഗങ്ങളുടെ പ്രതലങ്ങൾ മിനുസപ്പെടുത്തുന്നത് എന്തിനാണ്? കർഷണം കുറയ്ക്കാൻ. യന്ത്രഭാഗങ്ങളുടെ പ്രതലങ്ങൾ മിനുസപ്പെടുത്തുന്നത് കർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ്. അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത മുകളിലേക്ക് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? സാന്ദ്രത കുറയുന്നു. അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത മുകളിലേക്ക് പോകുന്തോറും കുറയുകയാണ് ചെയ്യുന്നത്. കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? സ്നേഹകങ്ങൾ. കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേര് സ്നേഹകങ്ങൾ എന്നാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണബലം ഏതാണ്? ഉരുളൽ കർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണബലമാണ് ഉരുളൽ കർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണബലം ഏതാണ്? അത് നിരങ്ങൽ കർഷണമാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണബലം നിരങ്ങൽ കർഷണമാണ്. ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവായിരിക്കും. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത് ബലമാണ്? ഗുരുത്വാകർഷണ ബലം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? സ്ഥിത വൈദ്യുത ബലം. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലം മൂലമാണ്. ജി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഗുരുത്വാകർഷണ ത്വരണം. ജി സൂചിപ്പിക്കുന്നത് ഗുരുത്വാകർഷണ ത്വരണത്തെയാണ്. ജിയുടെ വില എന്താണ്? 9.8 m/s. ജിയുടെ വില 9.8 m/s² ആണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണുന്ന മേഘങ്ങൾ ഏതാണ്? സിറസ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. താഴ്ന്ന വിധാനത്തിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. താഴ്ന്ന വിധാനത്തിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മോത്തിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഏത് വർഷമാണ്? 1928. 1928 നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ച ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിനായി സമീപിക്കേണ്ടത് ഏത് കോടതിയിലാണ്? സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ.
മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിനായി സമീപിക്കേണ്ടത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ആണ്. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1955. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1955. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അംബേദ്കർ ആണ്. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ഭീമാ റാവു അംബേദ്കർ ആണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ആരായിരുന്നു? ശ്യാം സരൺ നേഗി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ശ്യാം സരൺ നേഗിയായിരുന്നു. ആരാണ് ഇദ്ദേഹം? ശ്യാം സരൺ നേഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം സരൺ നേഗി. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്ന എന്നാണ്? 1950 ജനുവരി 26. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനയിൽ സാർവത്രിക വോട്ടവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 326. ഇന്ത്യൻ ഭരണഘടനയിൽ സാർവത്രിക വോട്ടവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ 326. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്താണ്? പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക. അതായത് സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക എന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതല. രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറക്കുന്ന അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തിയ ലഘുരേഖ അറിയപ്പെടുന്ന പേരെന്താണ്? തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. എന്താണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറക്കുന്ന അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തിയ ലഘുരേഖയാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? സെഫോളജി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേര് സെഫോളജി എന്നാണ്. 1996 ജിറോ ബില്ലി മോറി എവിടെയാണ് ചൈൽഡ് ലൈൻ എന്ന ഏജൻസി സ്ഥാപിച്ചത്? ബോംബെയിൽ. 1996 ജിറോ ബില്ലി മോറി ചൈൽഡ് ലൈൻ എന്ന ഏജൻസി സ്ഥാപിച്ചത് ബോംബെയിലാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനുമുള്ള സംവിധാനം ഏതാണ്? ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് വിശകലനം ചെയ്യാനുമുള്ള സംവിധാനമാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക്. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏതാണ്? ജുവനൈൽ കോടതി. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ജുവനൈൽ കോടതി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പരിപാലന ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പരിപാലന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ജില്ലാ റോഡുകളുടെ നിർമ്മാണ പരിപാലന ചുമതല ആർക്കാണ്? ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ റോഡുകളുടെ നിർമ്മാണ പരിപാലന ചുമതലയുള്ളത് ജില്ലാ പഞ്ചായത്തിനാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗത മാർഗമാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗത മാർഗമാണ്. കൂടാതെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം കൂടിയാണ് ജലഗതാഗത മാർഗം. ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടം ഏതാണ്? കഡസ്ട്രൽ ഭൂപടം. ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. ഗ്രാമ ഭൂപടങ്ങൾ കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണം ഏതാണ്? ഗ്രാമ ഭൂപടങ്ങൾ. ഇന്ത്യയിൽ ഭൂപടം നിർമ്മാണത്തിനും പരിശോധനയ്ക്കും പ്രസിദ്ധീകരണത്തിനുമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിനും പരിശോധനയ്ക്കും പ്രസിദ്ധീകരണത്തിനുമായുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂഡാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഇവിടെയാണ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന മൂന്ന് രീതികൾ ഏതെല്ലാമാണ്? പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന മൂന്ന് രീതികൾ
പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നിവയാണ്. എടി 1800 ഇന്ത്യയിൽ ആദ്യമായി ഭൂപട നിർമ്മാണത്തിന് ഭൂസർവേ തുടങ്ങിയത് ആരാണ്? വില്യം ലാറ്റൺ. 1800 ഇന്ത്യയിൽ ആദ്യമായി ഭൂപട നിർമ്മാണത്തിന് ഭൂസർവേ ആരംഭിച്ചത് ആരാണ്? വില്യം ലാറ്റണാണ്. എന്നാൽ ഈ ഭൂസർവേ പൂർത്തിയാക്കിയത് ആരാണ്? ജോർജ് എവറസ്റ്റാണ്. ഈ ഭൂസർവേ പൂർത്തിയാക്കിയത് ജോർജ് എവറസ്റ്റാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത് ആരാണ്? ജോർജ് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത് ജോർജ് എവറസ്റ്റാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭയിലെ MLA മാർ. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ MLA മാരാണ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് ജീവിതം നീക്കിവെച്ച കല്ലേൽ പൊക്കുടൻ ജനിച്ചത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് ജീവിതം നീക്കിവെച്ച കല്ലേൽ പൊക്കുടൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിലാണ്. 2001-2011 കാലയളവിൽ ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 17.64%. 2001-2011 കാലയളവിൽ ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 17.64%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 121.02 കോടി. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121.02 കോടിയാണ്. 2017-18 വർഷത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത് ദേശീയ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ്? 3.7%. 2017-18 വർഷത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത് ദേശീയ വരുമാനത്തിൻ്റെ 3.7%. ഇന്ത്യയിൽ സെൻസസിന് നേതൃത്വം നൽകുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ്. ഇന്ത്യയിൽ സെൻസസിന് നേതൃത്വം നൽകുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ്. മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകിയ വ്യക്തി ആരാണ്? ഹജ്ജബ്ബ. മംഗലാപുരത്തിനടുത്ത് ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകിയ വ്യക്തി ഹജ്ജബ്ബയാണ്. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവിനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവിനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് USA ഫ്രാൻസും. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയുമോ? ഇല്ല. മൗലിക അവകാശങ്ങൾ അത് ഹനിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് എന്നാൽ എന്തെല്ലാം ചേർന്നതാണ്? രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ. ഇന്ത്യൻ പാർലമെൻ്റ് എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ചേർന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.